ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി നമ്മുടെ നാട്ടിൽ വന്നെത്തിയിരിക്കുകയാണ് അല്ലേ. നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് കൊന്നമരങ്ങൾ പൂത്തുനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വിഷുക്കാലം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ കുട്ടിക്കാലമായിരിക്കും. നമ്മുടെ അമ്മമാർ വന്ന് വിളിച്ചുണർത്തി കണ്ണു പൊത്തിക്കൊണ്ട് നമ്മളെ വിഷുക്കണി കാണിക്കാൻ പോകുന്നൊരു വിഷ്വൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു നിലവിളക്കിൻ്റെ സ്വർണ്ണ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന കൃഷ്ണവിഗ്രഹവും അതോടൊപ്പം കണിവെള്ളരിയും കണിക്കൊന്നയും പിന്നെ അതുപോലെ താലത്തിലുള്ള ഫലവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു വിഷുക്കണി ഒരുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. വിഷുക്കണി ഒരുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കൃഷ്ണൻ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമാണ് കേട്ടോ റെഡിയാക്കണ്ടേ. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു പലക എടുത്ത് അതൊരു തുണി കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ഒരു പീഠം പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ കൃഷ്ണ വിഗ്രഹം വെക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇനി ഒരു ഉരുളിയിലാണ് നമ്മൾ ഫലവർഗ്ഗങ്ങളൊക്കെ വെക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരു താലത്തിൽ കുറച്ച് അരിയും നമ്മൾ എടുക്കാറുണ്ട്. ചിലർ ഈ ഉരുളിയിൽ തന്നെ ഈ അരി എടുത്ത് വെക്കാറുണ്ട്, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വെക്കാം. ആ അരിയുടെ കൂടെ ഒരു തേങ്ങയും വെക്കുന്നുണ്ട്. പിന്നെ ഒരു പട്ട് വെക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു പുതുവസ്ത്രം വെക്കേണ്ടതുണ്ട്. അത് ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ ഗ്രന്ഥക്കെട്ടുകൾ വെക്കാം, അതുപോലെ തന്നെ വെള്ളി നാണയം, പിന്നെ വാൽക്കണ്ണാടി. ഇതെല്ലാം നമ്മൾ താലത്തിൽ വെച്ചാൽ നമുക്ക് ശരിക്കും കാണാം. അതോടൊപ്പം തന്നെ ചെപ്പും വെക്കണം. നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് വെക്കാം. അതിൽ നമുക്ക് മെയിനായിട്ട് കണിവെള്ളരി വേണം. പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് വെക്കാം. ആ ഒരു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പം ഇത്രയായ ഏകദേശം നമ്മുടെ വിഷുക്കണീൻ്റെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ചന്ദനത്തിരി കുത്തിവെക്കാൻ ഒരു പടല പഴം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിളക്കും കിണ്ടിയിൽ അല്പം വെള്ളവും വെച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് പെട്ടെന്ന് കത്തിക്കാം. ഞങ്ങൾ സാധാരണ 5 തിരിയായിട്ടാണ് ഇടാറ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്വർണത്തിൻ്റെ എന്തെങ്കിലും വെക്കേണ്ടതുണ്ട്. പിന്നെ വിഷുക്കണിയിലെ മെയിനായിട്ടാണ് കണിക്കൊന്ന, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം എത്ര ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര അടിപൊളിയായിട്ട് വെക്കാം. കൂടെ ഒരു തീപ്പെട്ടിയും കൂടി വെക്കുകയാണെങ്കിൽ രാവിലെ അത് തപ്പി നടക്കണ്ട കേട്ടോ. അപ്പം ഇത്രയൊക്കെ ആയാൽ നമ്മുടെ വിഷുക്കണി സെറ്റായിട്ടുണ്ട്. ഇപ്പം ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ മഹാഭാരതവും അതുപോലെ തന്നെ രാമായണവും ഒക്കെ വെക്കാവുന്നുള്ളത്. താലത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ ഗ്രന്ഥങ്ങളാണ് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്, തലേന്ന് ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കണി കണ്ട് ഉണരാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ വിഷുക്കണി ഒരുക്കുന്ന വീഡിയോ? നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ മലബാർ ഏരിയയിലേക്ക് എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കുക എന്നുള്ളതിൻ്റെ ഒരു വിഷ്വലാണ് ഞങ്ങളിതിലൂടെ കാണിച്ചു തന്നേക്കുന്നത്. ഇനി നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വിഷുക്കണി ഒരുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വിഷുക്കാലത്ത് അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.